കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുമോ എന്നുള്ള ഒരു ആശയം എനിക്ക് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായത്. എന്നിരുന്നാലും അത് പഠിച്ചതിന് ശേഷം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആശയത്തിന്റെ ഒരു സ്റ്റാർ പ്ലാറ്റിനം പിന്നിലെ ഒരാളായി ഞാൻ 15 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്ന് കടന്നു വരുന്ന ഏതൊരു വ്യക്തികൾക്കും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എൻ്റെ ഈ പിന്നിലേക്ക് എത്താൻ സാധിക്കും. കാരണം നമ്മളൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്ന സമയങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ കുറഞ്ഞ പ്രൊഡക്റ്റും ഉള്ള ഒരു സമയത്തായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 30 ഉൽപ്പന്നങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു 1500 രൂപയുടെ ഒരു കിറ്റ് എടുത്തുകൊണ്ടായിരുന്നു. ഒപ്പം ഈ ഫോം നമ്മൾ കമ്പനിയിലേക്ക് അയച്ചു, അവിടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഹോളിയോ ഒക്കെ വന്ന് പിറ്റത്തെ മാസമാണ് നമ്മൾ അതിൻ്റെ ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. നിങ്ങളുടെ കൈത്തുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഏതൊരാളെയും നിഷ്പ്രയാസം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളും. ഉൽപ്പന്നങ്ങൾ ശ്രേണി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 600 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ന് ആശയങ്ങളുടെ യഥേഷ്ടം കിട്ടാനുണ്ട്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ പഠിക്കുന്നുള്ള ഒരു ഷോപ്പിൽ നിന്നും നമുക്ക് കിട്ടും. നമ്മൾ സ്വിറ്റ്സാറിന്റെ ക്ലാസ്സിലൊക്കെ പറയുന്ന കേൾക്കാം, പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് പ്രോഡക്റ്റ് എത്തിച്ചിട്ടാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ആദ്യത്തെ ഒരു ഷോപ്പിന്റെ ഓണറും കൂടിയാണ് നമ്മുടെ സ്വിറ്റ്സാറ്. പുള്ളി അന്നൊരു ഷോപ്പിൽ കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് മാവൂർ റോഡിലുള്ള നന്ദിരമാറ്റിന്റെ ഫ്രണ്ടിലുള്ളൊരു ഷോപ്പിലായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തത്, കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആർസിന്റെ ഷോപ്പ്. ഇന്ന് നിങ്ങൾക്കറിയാം കേരളത്തിൽ അന്നോളം ഇങ്ങോളമായിട്ട് 1000 ആർസിന്റെ പിക്കപ്പ് സെന്ററുകൾ ഉണ്ട്. ഇതിനും ഉപരിയായിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 നമ്മുടെ 2.5-3 ടി സി ജി വിഭാഗം ചെയ്തിട്ടുള്ള ഹോം ഷോപ്പുകൾ, ഇത് എല്ലാ ഏരിയയിലും ഒരു ഷോപ്പിന്റെ ബേസിൽ തന്നെ 10-15 ഹോം ഷോപ്പുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വീടിന്റെ പടിക്കലും നമുക്ക് ഹോം ഷോപ്പുകളുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്ന് വരുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം വളരുന്നു കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി ഇതിന്റെ അകത്ത് കിട്ടുന്ന ഒരു ഇൻകം, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തായാലും ശരി, സ്വിറ്റ്സാർ ജോയിൻ ചെയ്യുന്ന സമയത്തായാലും ശരി, ഒരു ഇൻകം നല്ലൊരു ഇൻകം വാങ്ങുന്ന ഒരാളെ പോലും കാണിച്ചു തരാനില്ലായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇൻകം വരുന്ന റോയൽറ്റിയും ടെക്നിക്കൽ അതുപോലെ തന്നെ എമറാൾഡ് സ്റ്റാർ എമറാൾഡ് ആയിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറകൾക്കും കൂടി നമ്മൾ ചെയ്യുന്ന നല്ലൊരു ഒരു കുഞ്ഞു പ്രവൃത്തി കൂടിയാണ് നമ്മൾ ഇന്ന് ആശയങ്ങളിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങളെ ഈ ഒരു ടീമിനെ, എൻ്റെ കോഴിക്കോടുള്ള ഒരു ടീമാണ് ഇവിടെ ഉള്ളത്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആശയം പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങി ഉപയോഗിച്ചാൽ പോരാ, ഇതിനെ വ്യക്തമായിട്ട് പഠിക്കാനും കൂടി നമുക്ക് ഒരു അവസരം ഉണ്ടാക്കാം. എന്താണ് ആശയം, അതുപോലെ തന്നെ ആശയങ്ങളിലൂടെ എങ്ങനെ വരുമാനം നേടാം, അതിന് നമ്മളെ വളരെ നല്ല രീതിയിലൊരു എന്തൊരു ട്രെയിനിങ് ആവശ്യമാണ്. നമ്മളെ പല ആളുകളിലേക്കും പോയി പറയുമ്പോൾ പല ആളുകൾക്കും പല നെഗറ്റീവുകളൊക്കെ ആയിരിക്കും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മളൊരു പുതിയൊരു ജോയിനിങ് ചെയ്ത ഒരാൾ ഒരു 10 കാണുമ്പോൾ 10 എന്നെ
പറയുകയാണ്, ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഊർജം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഈ ഊർജം നമ്മളിൽ നിലനിർത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള നല്ല മീറ്റിങ്ങുകളാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വിഷയം ഈ ആളുകൾക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതും നമ്മളൊന്ന് പഠിക്കണം. ശരിക്കും ഒരാളെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആർസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയാൻ പഠിച്ചാൽ ഒരാൾ പോലും നമ്മളോട് വേണ്ടെന്ന് പറയില്ല, ആർസിയം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. പക്ഷെ അതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആർസിയമിലൂടെ കിട്ടേണ്ട അറിവുകൾ നമുക്ക് ഒരു സംശയമില്ലാതെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ അറിവുകൾ നമ്മൾ ആർസിയമിലൂടെ ഉണ്ടാക്കിയെടുക്കണം. ഈ അറിവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഹേമന്ത് സാറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പുള്ളിയെ ആവശ്യമായിട്ട് ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഇന്നത്തെ ദിവസം കോഴിക്കോട് ഉണ്ട് എന്നുള്ള ഒരു അറിവ് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അതിനാൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 3 ദിവസം കൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ഹേമന്ത് കുമാർ സ്റ്റാർ എമറാൾഡ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഗർജിക്കുന്ന സിംഹം എന്നുള്ള ഒരു പേരും കൂടി വിളിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി നല്ലൊരു കയ്യൊടിയോടു കൂടി പോകരുത് കേട്ടോ. ഇവരങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്.